ഹലോ മുത്തുമണി സേ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും? വർത്താനം, സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ വീടിൻ്റെ ചിലവുകൾ പറയാനാണ് കേട്ടോ. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എത്ര ആയി നിങ്ങളെ വീടിന് ചിലവ് എന്ന്. അപ്പോൾ ഒരു കുഞ്ഞു വീട് വെക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ അതറിയാൻ ഭയങ്കര ആഗ്രഹിക്കാറല്ലേ. അപ്പോൾ നമുക്ക് വീട് പണിൻ്റെ മുന്നേ സൈഡൊന്ന് കെട്ടാണ്ടായിട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കെട്ടാൻ വേണ്ടിയിട്ട് പണിക്കാരനെ വിളിച്ചിനും. ഇവിടെ നമുക്ക് കെട്ടാനായത് ഒരു 20,000 രൂപേൻ്റെ ഉള്ളിലാണ് കേട്ടോ. അത് രണ്ട് ലോഡ് കല്ല് നമ്മൾ ആദ്യം ഇറക്കിയതുണ്ടായിരുന്നു. നമ്മളൊരു ഷെഡ് കെട്ടാൻ വേണ്ടി ഇറക്കിയതേനും, പക്ഷേ അള്ളാഹൻ്റെ ഭാഗ്യം കൊണ്ട് നമുക്ക് അപ്പോഴത്തേനും വീട് പാസ്സായി. അപ്പോൾ നമ്മളത് ഇങ്ങനെ സൈഡ് കെട്ടിപ്പടുക്കട്ടെ ചെയ്തത്. അങ്ങനെ നമുക്ക് മൊത്തം കൂലിയും തറ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കീറാനും പടുക്കാനും കല്ലിനും ഒക്കെ പാടെ നമുക്ക് ആയത് ഈ ഒരു സൈഡ് കെട്ടാനായത് 20,000 രൂപയാണ്. പക്ഷെ അവിടെ മണ്ണൊക്കെ നമ്മൾ വേറെ ഇട്ടിട്ട് എടുക്കുന്നത്. പിന്നെ നമ്മൾ കുറ്റിയടിയാണ്. കുറ്റി അടിച്ചാൽ നമുക്ക് പൈസ ആയിട്ടായത് 3,200 ആണ് കേട്ടോ. പിന്നെ നമ്മളെ ചിലവ് വേറെ ഉണ്ടാകും. നമുക്ക് പൊറാട്ടയും കറിയും അതുപോലെ തന്നെ മധുരം കൊടുത്തത് അതിനുള്ള ചിലവൊക്കെ വേറെ ഉണ്ടാവും. ആശാരിക്കും അതുപോലെ തന്നെ എൻജിനീയർക്ക് പിന്നെ ഉസ്താദിനും ഒക്കെ കൊടുത്തത് ഒക്കെ കൂടെ നമുക്ക് വന്നത് ഒരു 3,200 രൂപയാണ് കേട്ടോ. പിന്നെ അന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, JCB വിളിച്ചുങ്ങാണ്ട്, JCB അല്ല ഇറ്റാച്ചി വിളിച്ചിട്ട് തറ കീറും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ദിവസം തന്നെ. അപ്പോൾ തറ കീറാൻ നമുക്കായത് ഇറ്റാച്ചിക്കായത് 4,200 കേട്ടോ. നമ്മളെ JCBൻ്റെ ലാർ ഒന്നും കൂടിയും പൈസ കൂടും ഇറ്റാച്ചിക്ക്. കാരണം ഇറ്റാച്ചി ഒരു പിക്കപ്പിലൊക്കെയാണല്ലോ കൊണ്ട്, അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്ലാൻ വരച്ചപ്പോൾ ഒക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് അതിൽ സിറ്റ് ഔട്ട് ഉണ്ട് അല്ലേ. പിന്നെ ഞാൻ തറ ഇട്ടിട്ട് പൊളിപ്പിച്ചതാണ്. സിറ്റ് ഔട്ട് വേണ്ട എന്നാണ് ഒന്നിച്ചാക്കി ഹാളാക്കിയത് കേട്ടോ. സിറ്റ് ഔട്ട് വേണ്ടാത്തതുകൊണ്ടല്ല, സിറ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ ഹാള് ചെറുതായിട്ട് തോന്നി, അതുകൊണ്ട് അങ്ങനെ വേണ്ടാച്ചതാണ്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് മണ്ണ് ഇതുപോലെ ഇറ്റാച്ചി പിന്നെ വന്ന് മാന്തിയപ്പോൾ തറ കീറിയ മണ്ണും പിന്നെ മുറ്റം ലെവലാക്കിയ മണ്ണൊക്കെ ഇട്ടുകാണ്ട് അങ്ങനെയാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അല്ലാതെ ഇങ്ങോട്ടായിട്ട് നമ്മൾ മണ്ണ് വാങ്ങിയിട്ടില്ല. മണ്ണ് പിന്നെ നമ്മൾ ഒരു 2-3 ലോഡ് വാങ്ങേണ്ടി വന്നു നമുക്ക് തറയിൽ കിടാൻ കേട്ടോ. അപ്പോൾ ഇറ്റാച്ചി മാന്താനായത് 4,200 കേട്ടോ. പിന്നെ ഓൽക്ക് ചായക്ക് എന്നൊക്കെ പറഞ്ഞാൽ 100 രൂപ നമ്മൾ വേറെയും കൊടുക്കേണ്ടി വരും. പിന്നെ അത് എത്രത്തോളം ദൂരക്കാണോ വരുന്നത് അത്രത്തോളം നമുക്ക് പൈസക്ക് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഓരോ വാടകയും കാര്യങ്ങളൊക്കെ വണ്ടിൻ്റെ അത് നമ്മളെ വീട് പണിൻ്റെ മൊത്തം ബാധിക്കുന്ന കാര്യമാണ്. നമ്മൾ അത്രത്തോളം ഉള്ളിക്കാണോ വീടുണ്ടാക്കുന്നത് അത്രത്തോളം നമുക്ക് പൈസ കൂടും. അതുപോലെ തന്നെ നമ്മളെ ഏറ്റൂലി ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് പൈസ മാറ്റം വരും. പിന്നെ നമ്മളെ ഇവിടെ പറഞ്ഞാൽ കുറച്ച് ഉറപ്പുള്ള സ്ഥലമാണ്, അതുകൊണ്ട് അധികം താഴ്ത്തേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് അത്രയും സമയം കുറവാണ്. അതുപോലെ തന്നെ തറക്ക് കല്ലും തന്നെ കുറവാട്ട വന്നത്. മൊത്തം 6 ലോഡാണ് നമ്മളെ കല്ലടിച്ചത്. അതിക്ക് 5.5 ലോഡ് തറക്കെടുത്തു, 1.5 ലോഡ് നമ്മളാ ബാക്കിലേക്ക് കെട്ടാൽ ബാക്കിയെല്ലാം കൂടി കെട്ടും ചെയ്തു കേട്ടോ. അപ്പം നമുക്ക് 6 ലോഡിന് വന്നത് 31,200. പിന്നെ അതിൻ്റെ കൂലി വന്നത് 12,000 രൂപ നമുക്ക് തറക്ക് വന്നത്. പിന്നെ നമ്മൾ JCB ഒന്നും കൂടി വിളിച്ചേണ്ടി വന്നു മുറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ. പിന്നെ നമ്മൾ ഈ ഫൗണ്ടേഷന് റെഡിയാക്കിയിട്ട് മണ്ണിടണം. ചിലയിടത്ത് കൂടുതലും ചിലയിടത്ത് കുറവൊക്കെയാണല്ലോ മുറ്റത്ത് ഉണ്ടാകുക. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കിയാണ് മണ്ണിടാൻ വേണ്ടിയിട്ട് JCBനെ വിളിച്ചിട്ട് അങ്ങനെ ഇടുകയാണ് ചെയ്തത്. അതിന് നമുക്ക് JCBനെ വിളിച്ചീന് 3,600 വന്നിക്കണം കേട്ടോ. അന്നന്നെ നമ്മൾ കക്കൂസും കുഴിയും ഒക്കെ ഉണ്ടാക്കി. അതുപോലെ തന്നെ നമുക്ക് വേസ്റ്റും കുഴിക്കൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ അപ്പം തന്നെ വേസ്റ്റും കുഴിയൊക്കെ ഒന്ന് മാന്തിച്ചാൽ മതി. ചിലപ്പോൾ എന്താ പറയുക, നമുക്ക് 5 സെൻറ്റിലൊക്കെയാണ് പേര് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊന്നും സ്ഥലം ഉണ്ടാവില്ല. കാരണം പിന്നെ നമുക്ക് കല്ലിടാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും ഒക്കെ വേണമല്ലോ സ്ഥലം അല്ലേ. ഈ രണ്ടാമത് JCBനെ വിളിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കതൊരു പണി കിട്ടിയിട്ടോ. രാവിലെയൊക്കെ നല്ല ഉഷാറായിട്ട് വെയിലേനും ഉണ്ടായിരുന്നത്, പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്ത് ആകെ ചപ്പളിക്കുരവായി. പിന്നെ ഇത് ബെൽറ്റ് വാർക്കാൻ വന്നപ്പോൾ ഓല് എന്താ പറയുക, അത് ചപ്പളി ആയാൽ കല്ലിറക്കാൻ ഗതിയാടാന്നൊക്കെ പറഞ്ഞാണ്. പിന്നെ ആകെ ബുദ്ധിമുട്ടായി, വേറെ ആളെ വിളിച്ചുകൊണ്ട് നമുക്ക് മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കേണ്ടി വന്നിട്ടോ. അപ്പോൾ മുറ്റത്തില്ലേ ഒരു വിധം മണ്ണൊക്കെ നമ്മളെ തറയിൽ കിട്ടും. പിന്നെ ഒരു 2 ലോഡ് മണ്ണുള്ളി നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് JCB വിളിച്ചപ്പോൾ അന്ന് നമുക്ക് ആയത് 3,600 രൂപയാണ് കേട്ടോ. അതിക്ക് മണ്ണിടാൻ ഒരു 2,250 രൂപ ആയിക്കണ്. പിന്നെ നമ്മൾ ഈ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ കൂലിപ്പണിക്ക് ആളെ വിളിച്ചല്ലോ, അതിന് നമുക്ക് 3,700 കൂലി വന്നിക്കണ്. ഈ ദിവസമൊക്കെ നമുക്ക് ഫുഡിൻ്റെ ചിലവും ഉണ്ടാവും കേട്ടോ, കൂടി നമ്മൾ ശ്രദ്ധിച്ചണം. 10 മണിക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ ഉച്ചക്ക് ഉണ്ടാകും. അങ്ങനെ പിന്നെ കുറേയൊക്കെ ഞാനും അക്കിമിക്കൊക്കെ ഇവിടെ വന്ന് പണി ഇഷ്ടംപോലെ എടുത്തിട്ടുണ്ട് ഈ തറപ്പണിൻ്റെ സമയത്തൊക്കെ. കുറേയൊക്കെ നമുക്ക് വീട് പണി ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ എടുക്കുകയാണെങ്കിൽ കുറേ പൈസ അങ്ങനെ നമുക്ക് ലാഭിച്ചാൽ. പക്ഷെ എന്താ പറയുക, തീരെ എടുക്കാത്ത പോലെ ആകുമ്പോൾ നമ്മൾ പണി എടുക്കുമ്പോൾ പിന്നെ ആ പൈസ കൊണ്ടുതന്നെ ആസ്പത്രിക്ക് ഇരട്ടിക്കരട്ടി കൊടുക്കേണ്ട അവസ്ഥ വരുന്ന പോലെ അതിന് നിൽക്കും വേണ്ട. അതിനാറില്ല നമുക്ക് കൂലിക്കാളെ വിളിച്ചെന്നേക്കാരം. അപ്പോൾ കുറേയൊക്കെ ഞങ്ങളിങ്ങോട്ട് മണ്ണ് ഇങ്ങോട്ട് അവിടെ കക്കൂസും കൂടി കുത്തിയത് ഇങ്ങോട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ആ മൂലക്കൊക്കെ വലിച്ചാക്കുകയാണ്. ഒക്കെ പാടെ നമ്മൾ ആളെ വിളിച്ചാണ് എടുപ്പിച്ചാൽ ഈ ശരിയാവില്ലല്ലോ.
അപ്പൊ മൊത്തം നമുക്ക് തറപ്പണിക്ക് ഏറാണ്ട് നമുക്ക് പൈസ ആയത് ഏകദേശം ഒരു 85,000 രൂപേൻ്റെ അടുത്തായി ഒക്കെപ്പാടെട്ടോ. എന്താ പറയുക, കുറ്റി അടിച്ചലും മാന്തലും കല്ലും പിന്നെ കൂലിയും അങ്ങനെ ഒക്കെപ്പാടായിട്ടൊരു 85,000 രൂപേൻ്റെ അടുത്ത് നമുക്ക് തറപ്പണിക്ക് മാത്രമായിട്ടോ, ബെൽറ്റ് വാർക്കാതെ തന്നെ. പിന്നെ നമ്മൾ കൈക്കോട്ട് വാങ്ങി, ഒരു ഡ്രമ്മ് വാങ്ങി, അതൊക്കെ നമ്മൾ വീട് പണിയുമായി ബന്ധപ്പെട്ട് വാങ്ങിയതാണെങ്കിലും അതൊക്കെ നമ്മൾക്കൊരു അസറ്റാണ്, നമ്മളെ സ്വത്ത് തന്നെയാണ്. പക്ഷെ എന്നാലും ഇതുമായി ബന്ധപ്പെട്ടാണല്ലോ പൈസ തന്നെയാണ് അതിക്കൊക്കെ ഇറങ്ങിയത്. അതുപോലെ തന്നെ നമുക്ക് വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഒരു ലോഡ് സെക്കൻഡ് എന്താ പറയുക, വെട്ടലിൽ ഇറക്കിയിട്ട് ടാങ്ക് കെട്ടേണ്ടി വന്നു. പിന്നെ അതിന് തന്നെ 5 ചില്ലാനം വന്നുകൂടാ കല്ലിന്. പിന്നെ നമ്മൾ സീറ്റ് വാങ്ങി, അതിനൊരു സീറ്റിന് ഒരു 1,500 അങ്ങനെ അയക്കണം കേട്ടോ. അപ്പം അത്രയും നമ്മൾ പൈസ കൊടുത്താണ് ചെയ്യിച്ചതാണ്. അവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ വീട് കരാർ കൊടുത്തത് കേട്ടോ. അപ്പോൾ വീട് കരാർ നമുക്ക് ഫസ്റ്റ് തറ മുതൽ കുറ്റിയടി മുതൽ തന്നെ വേണമെങ്കിൽ നമുക്ക് കരാർ കൊടുക്കട്ടെ, ജെ സി ബി മാന്തല മുതലൊക്കെ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക. നമ്മൾ തറ വരെ നമ്മൾ ഇട്ടിട്ട് അവിടുന്ന് അങ്ങോട്ട് കരാർ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കരാർ കറക്റ്റ് ക്യാഷ് നമുക്ക് പറയാൻ പറ്റൂല കേട്ടോ, കാരണം ഓല് പല സ്ഥലത്തും പോയി പണിയെടുക്കണതാണ്. അപ്പം നമുക്ക് വന്നൊരു 500,000 ഉള്ളിലായിട്ടാണ് കേട്ടോ തറ നമ്മൾ ഇട്ടതിന് ശേഷമാണ് വന്നിരിക്കുന്നത്. അതെന്താ എന്താ വെച്ചാൽ ചില സ്ഥലത്തേക്ക് ഏറ്റൂലിയൊക്കെ വരും, കുറച്ച് ഉള്ളിലേക്കാണെങ്കിൽ കല്ലും മണ്ണും മണലും ഒക്കെ ഏറ്റേണ്ടി വരും. അപ്പം അതിനൊക്കെ പൈസ കൂടും. പിന്നെ നമ്മൾ മേലോട്ടൊന്ന് കുറേ ദൂരമൊക്കെ ആണെങ്കിലും അതിനനുസരിച്ചൊക്കെ അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുക. ഞാൻ പറയാത്തന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ. നമുക്ക് 500,000 ഉള്ളിലാണ് നമ്മൾ കരാറ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളെ ബെൽറ്റ് വാർക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ പെരപ്പണി തുടങ്ങിയ സമയത്ത് നല്ല മഴക്കാലമാണ് അല്ലേ, അപ്പോൾ ആ ഒരു സമയത്ത് സീറ്റ് ഇടാണ് കേട്ടോ ജിനും, അല്ല മോൾട്ടിയും അക്കിയും ജിനും അക്കിയും കീം. അപ്പം അങ്ങനെ ബെൽറ്റ് ഒരു ബെൽറ്റ് മുതൽ ഓൽക്ക് അങ്ങനെ കരാറ് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ബെൽറ്റ് മുതൽ വാർപ്പ്, അതുപോലെ തന്നെ ഉള്ളു തേക്കുക, മുന്നേ തേക്കുക, അടി കോൺക്രീറ്റ് ചെയ്യുക, പിന്നെന്താണ് മേലെ കൊണിക്കൂടുന്ന സീറ്റ് ഇടുക, അതൊക്കെ കരാറിലുള്ളതാണ്. അപ്പം തറൻ്റെ ഉള്ളത്തെ മണ്ണൊക്കെ ഞാൻ തറ നടക്കാൻ വരുന്ന സമയത്ത് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നിരത്തട്ടോ ചെയ്തിരുന്നത്. പക്ഷെ മുറ്റെന്നാലും ഒന്ന് ലെവലാക്കാണ്ടായാലും അന്ന് ആകെ ചപ്പ്ളിക്കുറവായി മാറിയില്ലേ. അപ്പോൾ അതൊന്ന് പിന്നെ ആളെ വിളിച്ചാണ് വൃത്തിയാക്കണം കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ അതിന് നമുക്കൊരു 3,700 നമുക്ക് അതിനും ചിലവ് വന്നിക്കണം കേട്ടോ കൂലിപ്പണിക്ക്. പിന്നെ നമുക്ക് അതിനെ ഫുഡിൻ്റെ ചിലവ് വേറെയും വന്നിക്കണ്. അപ്പോൾ നമ്മളെ കക്കൂസും കൂടി ഒന്ന് ലെവലാക്കി എടുക്കാണ്ടായിരുന്നു കേട്ടോ. ജെ സി ബി മാന്തിയാലും നമുക്ക് കക്കൂസും കൂടി ഒന്ന് ലെവലാക്കാണ്ടാവും. അപ്പോൾ ഒന്ന് താഴ്ത്തിയാണ്ട് ഒന്ന് ലെവലാക്കി ഒക്കെ ചെയ്തു ഈ ഒരു സമയത്ത്. പിന്നെ നമ്മൾ വന്നത് കട്ടിൽ വെപ്പാണ് കേട്ടോ. കട്ടിൽ വെപ്പിൻ്റെ അന്ന് നമുക്ക് ചിലവ് എന്താ വെച്ചാൽ നമ്മൾ അന്ന് മധുരം കൊടുക്കണം അന്ന് കട്ടിൽ വെപ്പല്ല. പിന്നെ എന്തെങ്കിലും ഫുഡും കൊടുക്കും കേട്ടോ, ചില ആൾക്കാർ കൊടുക്കണമല്ലുണ്ട് കൊടുക്കാത്തവരുണ്ട്. നമ്മളന്ന് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ പൊറാട്ടയും കറിയും അതും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മധുരം. പിന്നെ നമുക്ക് ലിൻ്റൽ വാർക്കും, നമ്മളെ ഈ ബെൽറ്റ് വാർക്കണമെന്ന് ഫുഡ് കൊടുത്തിക്കണ്, അതുപോലെ തന്നെ കട്ടിൽ വെപ്പിൻ്റെ അന്ന് ഫുഡ് കൊടുത്തിക്കണ്. പിന്നെ നമ്മളെ ലിൻ്റൽ വാർക്കുമ്പോൾ, പിന്നെ പോലെ പടവ് ഫുള്ളായിട്ട് തീരുമ്പോൾ, പിന്നെ മെയിൻ വാർപ്പിന്, ഇങ്ങനെ 5 പ്രാവശ്യം നമ്മളവർക്ക് ഫുഡ് കൊടുത്തിക്കണ്. അതിലൊരു 3-4 പ്രാവശ്യം ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കി, ഒരു പ്രാവശ്യം ഞങ്ങളെല്ലാവരും പാടെ ഉണ്ടാക്കി മെയിൻ വാർപ്പിൻ്റെ അന്ന്. പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങും ചെയ്തു കേട്ടോ. അങ്ങനെയാണ് ഉണ്ടായത്. പുറത്തുനിന്ന് വാങ്ങിയാൽ എന്താ വെച്ചാൽ സാധനം കുറവേക്കാറ് നമുക്കങ്ങനെ കുട്ടികൾക്കും മക്കൾക്കും എല്ലാവർക്കും ആടെ തിന്നാൻ ഉണ്ടാവില്ല, ആ ഒരു കണക്കാക്കിയ രീതിക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ നമ്മളെ കട്ടിൽ വെപ്പിൻ്റെ സമയത്ത് നമ്മൾ മധുരം കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് ലഡുവും കുറച്ച് ഹലുവയായിട്ട് വാങ്ങിയത്, അതൊരു സന്തോഷം എന്നുള്ള രീതിക്കാണ്. നമ്മൾ സന്തോഷം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് മധുരം കൊടുക്കുമല്ലോ. അങ്ങനെ അത് നമ്മൾ അയൽവാസിയാക്കും. പിന്നെ അന്ന് നമ്മൾ കട്ടിൽ വെപ്പിൻ്റെ ആരൊക്കെയാണോ വന്നിക്കണത് ഓൽക്കും ഒക്കെ, അതൊക്കെ പിന്നെ നമ്മൾ അത്രത്തോളം ആളുണ്ടോ അതിനനുസരിച്ചും കണ്ട് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ കുറേ ആചാരങ്ങളൊക്കെ നമ്മൾ കുറക്കുകയാണ് നല്ലത്. അപ്പോൾ ഇത് നമ്മൾ ഒരു തവണ ബിരിയാണി വെച്ചതാണ് കേട്ടോ. പിന്നെ എല്ലാതൊന്നും ഇതിലില്ല, കുറേ വീഡിയോ ചേക്കുന്നു പോയിക്കണ്. അപ്പം നമ്മളെ പടവ് അങ്ങനെ തീർന്നിക്കണ്. പിന്നെ കരാർ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേണ്ടത് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറയണം. സൺസൈഡ് ഫുള്ളായിട്ട് വാർക്കുക നമ്മൾ പറഞ്ഞു കേട്ടോ, ഇല്ലെങ്കിൽ ഓല് മുറിച്ച് മുറിച്ചാണ് വാർക്കുക, അതൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ പറയണം. ഇപ്പോൾ അങ്ങനത്തെ തന്നെ ട്രെൻഡ് എന്ന് പറയും. പക്ഷെ ഒന്നും കൂടി സൺസൈഡ് നല്ലത് ചെരിഞ്ഞ സൺസൈഡാണ്. എന്നാൽ പിന്നെ മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കില്ല, പുറത്തേക്ക് തന്നെ പോന്നോളും. അതൊക്കെ മടിയാണ്. കാരണം എന്താ വെച്ചാൽ ലിൻ്റൽ വാർത്തിട്ട് പിന്നെ ഒരു വരി പെടുത്തിട്ട് എന്നിട്ടുള്ളൂ ആ ചെരിഞ്ഞ സൺസൈഡ് വാർക്കാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ ഓൾക്ക് സൺസൈഡും റാക്കും ലിൻ്റലും ഒക്കെ ഒപ്പം വാർക്കാലോ. അതുകൊണ്ട് മിക്കവാറും ഓല് ഇങ്ങനെ വാർക്കുള്ളൂ. ഇനി ചെരിഞ്ഞത് വേണമെങ്കിൽ നമ്മൾ പറയണം. ഇച്ചക്ക് ഒന്നും കൂടി ഇഷ്ടം അതേനും. കാരണം എന്താ വെച്ചാൽ മഴ പെയ്താലില്ലെങ്കിൽ വെള്ളമൊക്കെ നമ്മളെ അവിടെ ഇങ്ങനെ കെട്ടി നിൽക്കും. ചെരിഞ്ഞ സൺസൈഡ് ആകുമ്പോൾ പുറത്തേക്ക് പോകുമല്ലോ.
അപ്പോൾ അങ്ങനെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ജനാല നമ്മൾ പറയണം കേട്ടോ, രണ്ട് കള്ളി ജനലാണോ മൂന്ന് കള്ളി ജനലാണോ, എത്ര ജനൽ വേണം, എവിടൊക്കെ വേണം, റേക്ക് എവിടൊക്കെ വേണം, സ്ലാബ് എവിടൊക്കെ വേണം, അതുപോലെ തന്നെ കബോർഡുകൾ എവിടൊക്കെ വേണം, കബോർഡ് എത്ര വലുപ്പത്തിൽ വേണം, തട്ടിടണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കരാർ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ പറയണം. അങ്ങനെ ഇപ്പം നമ്മളെ മെയിൻ വാർപ്പായി. മെയിൻ വാർപ്പിന് പിന്നെ പണ്ടത്തെ മാതിരി മുട്ടും പലകിയൊന്നും അധികം ഉണ്ടായില്ല, ഇതുപോലെ ജാക്കി വെച്ചിട്ട് അങ്ങനെ വെക്കുകയാട്ട് ചെയ്തത്. അവിടെ ഇവിടേക്ക് ഓരോന്നുള്ളു ഉണ്ടായിരുന്നത്, അതിനെ നമ്മൾ ഈ ഒരു കോണിൻ്റെ ഭാഗത്തൊക്കെ ബീമിനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ മുട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നത്, അല്ലാത്തോടത്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വാർപ്പിൻ്റെ അന്ന് നമ്മൾ 10 മണിക്ക് പൊറോട്ടയും കറിയും കൊടുക്കണം, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഫുഡും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വാർപ്പിൻ്റെ അന്ന് ഉണ്ടായിരുന്നത്. ഇപ്പം എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പോൾ പ്ലാനിൻ്റെ സമയത്ത് നമ്മളതിൽ സിറ്റ് ഔട്ട് ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ സിറ്റ് ഔട്ട് വേണ്ടാച്ചതാണ്, കാരണം വലുപ്പം ഉണ്ടാവില്ല എന്നിട്ട് അങ്ങനെ ആക്കിയതാണ് കേട്ടോ. പിന്നെ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനായി കിട്ടിയത് തന്നെ അൽഹംദുലില്ലാ സന്തോഷമാണ്. നമുക്ക് വെയിലുള്ളാതെയും മഴ ഉള്ളാതെയും ഒക്കെ നമ്മളെ സ്വന്തം ഒരു സ്വപ്നക്കൂട് എന്നുള്ള രീതിക്കല്ലേ, നമ്മൾക്ക് വാടകക്കല്ലാത്ത രീതിയിൽ നമ്മളതായിട്ടുള്ളൊരു ഇതിൽ നമുക്ക് വീട് എന്നുള്ളത് നമുക്ക് സന്തോഷം തന്നെയാണല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയും കൂടി ചോറ് വെക്കണ ഒരു വീഡിയോ ആണ്ട്ടത്, വാർപ്പിൻ്റെ അന്നുങ്ങാണ്ട് അയൽവാസികളൊക്കെ പാടെ കൂടിയാണ്ടാണ് ചോറ് വെച്ചിരുന്നത്. അപ്പോൾ അക്കീംക്ക് ആ ഫസ്റ്റത്തെ ആ ഒരു ഇതിടുകയാണ് കേട്ടോ വാർപ്പിൻ്റെ. വലിയ വലിയ വീട് വെച്ച ആളുകൾക്ക് ഇത് കാണുമ്പോൾ ചിലപ്പം വലിയൊരു എന്താ പറയുക സംഭവമായിട്ട് തോന്നൂലെങ്കിലും നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക്, താഴ്ന്ന ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ വാടകക്കൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മളതായിട്ടൊരു സ്വന്തം സ്വപ്നം കൂടെ നല്ല വലിയൊരു സ്വപ്നം തന്നെ കാരണം. അപ്പോൾ ഇത് നമുക്ക് കാണാൻ എത്രത്തോളം, ഇപ്പം ഞാനൊക്കെ ആലോചിച്ചിരുന്നു കേട്ടോ ഒരു ചെറിയ വീട് വെക്കാൻ എത്ര ആവും, എങ്ങനെയാണ് ചിലവ്, എന്തൊക്കെയാണ് ആകുക, അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊന്ന് മനസ്സിലാക്കാമല്ലോ എന്നുള്ള രീതിക്കാണ്. പിന്നെ കുറേ ആൾക്കാർ നമ്മളെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് കമൻറ്റിൽ ചോദിച്ചാലും ഉണ്ടായാലും എത്ര ആയി, പൈസ എത്ര ആയി, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ മൊത്തം ചിലവ് പറഞ്ഞുതരാം കേട്ടോ. അപ്പം നമുക്ക് ആ ബാക്ക് സൈഡ് കെട്ടാനായത് 20,000 രൂപയാണ് കല്ലും അതിൻ്റെ പണിക്കൂലിയും ഒക്കെ പാടെ. പിന്നെ നമുക്ക് കുറ്റി അടിച്ചാനായത് 3,200 കേട്ടോ പൈസ ആയിട്ടായത്. പിന്നെ നമുക്ക് ചിലവിൻ്റെ വേറെ അയക്കണം കേട്ടോ, അത് തറ കെട്ടാനും അയക്കണം. പിന്നെ തറൻ്റെ കല്ലിന് മാത്രം 31,200 രൂപ, പിന്നെ അതിൻ്റെ കൂലി ആയത് 12,000. പിന്നെ അതിക്ക് മണ്ണിടാൻ അത് ജെ സി ബി രണ്ടാമതും വിളിച്ചതിന് 3,600, പിന്നെ അതിക്ക് മണ്ണിടാൻ 2,250, പിന്നെ അന്ന് കൂലിപ്പണിക്കാർ വിളിച്ചാൽ അന്ന് വൃത്തിയാക്കാൻ 3,700 കേട്ടോ. പിന്നെ നമ്മൾ കരാർ കൊടുത്തു ബെൽറ്റ് മുതൽ വാർപ്പ് വരെ, അതിന് 500,000 രൂപയിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് വയറിങ് ചെയ്തു അല്ലേ, പൈപ്പ് വലിച്ചു, അതിന് നമുക്ക് 42,000 രൂപ വന്നേക്കണ്. പക്ഷെ അത് അതിന് മാത്രമല്ല, 1,500 ടാങ്കും 1,000 ടാങ്കും ഒരു 1 SP മോട്ടറും ഉണ്ട് കേട്ടോ, അതടക്കം കൂലി അടക്കാണ് നമുക്ക് 42,000 അയക്കണത്. ഇനിയിപ്പോൾ അതിന് ഏകദേശം വയറിങ്ങിന് 1,00,000 രൂപയൊക്കെ എന്തായാലും ആകുമല്ലോ, വയറും സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ തന്നെ അവിടേക്ക് ഇനി എത്തിയിട്ടില്ല. പിന്നെ മൊത്തം എല്ലാ ഫുഡും കൂടി നമുക്ക് വന്നത് 10,000 രൂപേൻ്റെ ഉള്ളിൽ, 8,000 രൂപയോളം എല്ലാ ഫുഡും കൂടി ആയിട്ട് നമുക്ക് വന്നിക്കണം കേട്ടോ, മൊത്തം ഫുഡിൻ്റെ പൈസയാണ് അത്. തറൻ്റെ മാത്രം ചിലവ് നമുക്ക് വന്നത് 85,000 രൂപ. പിന്നെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെള്ളം വാങ്ങിയും ഫസ്റ്റ് 4,200 രൂപയൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ കൈക്കോട്ട് ഡ്രമ്മ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാടെ ഒരു 1,800 രൂപ 2,000 രൂപേൻ്റെ ഉള്ളിൽ അങ്ങനെ വന്നിക്കണ്. പിന്നെ നമ്മൾ ഈ വീട് 12 കൊല്ലത്തിൽ നമ്മൾ കൈമാറൂല എന്ന് പറഞ്ഞിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യണം കേട്ടോ, അതിന് രജിസ്ട്രേഷൻ ചെയ്യണം, അതിന് 1,500 രൂപ വന്നിക്കണ്. പിന്നെ നമ്മൾ വാട്ടർ കണക്ഷൻ എടുക്കാൻ, ലൈൻ വെള്ളം എടുക്കാനൊക്കെ പാടെ നമുക്ക് 1,000 രൂപ അങ്ങനെയൊക്കെയാണ് നമുക്ക് വന്നിക്കണത്. മൊത്തം ഒരു 1,42,727 രൂപയാണ് ഇപ്പം നമുക്ക് വീട് പണിക്ക് നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് ചിലവായത്. പിന്നെ നമ്മൾ കരാർ കൊടുത്ത പൈസ വേറെ ഉണ്ട് കേട്ടോ, 500,000 രൂപയുടെ ഉള്ളിലായിട്ട് ആ ഒരു പൈസയും വന്നിക്കണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വീടിൻ്റെ ചിലവുകളൊക്കെ കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചതുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ഇട്ടതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ മുത്തുമാണിയാൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇൻഷാല്ലാ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.